ഗാസയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യയും റഷ്യയും മിഡിൽ ഈസ്റ്റിലെ സ്ഥിതിഗതികളിൽ അഗാധമായ ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയും എല്ലാ ബന്ധുക്കളെയും ഉടനടി നിരുപാധികം മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കു ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിൽ പ്രസക്തമായ യു ജനറൽ അസംബ്ലി പ്രമേയങ്ങളും യു സെക്യൂരിറ്റി കൌൺസിൽ പ്രമേയവും ഫലപ്രദമായി നടപ്പാക്കാനും ഗാസാ മുനവിൽ മാനുഷിക സഹായം ഉടനടി സുരക്ഷിതവും തടസ്സമില്ലാതെയും എത്തിക്കാനും ഇരുപക്ഷവും ആഹ്വാനം ചെയ്തു സംയുക്ത പ്രസ്താവനയിൽ ഇന്ത്യയും റഷ്യയും പറയുന്നത് ഗാസയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ സ്ഥിതിഗതികൾ ഇരു രാജ്യങ്ങളുടെയും അഗാധമായ ആശങ്കയാണ് അതിലൂടെ വ്യക്തമായത് ഇക്കാര്യത്തിൽ യു എൻ ജി എ പ്രസക്തമായ പ്രമേയങ്ങളും യു എൻ എസ് സി പ്രമേയവും ഫലപ്രദമായി നടപ്പാക്കാനും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശാശ്വതവും സുസ്ഥിരവുമായ വെടിനിർത്തലിനായി പ്രമേയം ഫലപ്രദമായി നടപ്പിലാക്കാനും അവർ ആഹ്വാനം ചെയ്തു എല്ലാ ബന്ധുക്കളെയും ഉടനടി നിരുപാധികം മോചിപ്പിക്കണം എന്നതാണ് ഇരു കക്ഷികളുടെയും പ്രധാന ആവശ്യം അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീന്റെ പൂർണ്ണ അംഗത്വത്തിനുള്ള പിന്തുണ ഇരു രാജ്യങ്ങളും സ്ഥിരീകരിച്ചു രാഷ്ട്ര പരിഹാര തത്വത്തോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത അവർ ആവർത്തിച്ചു പറഞ്ഞു അതേസമയം ഹമാസിനെ എന്ന ലക്ഷ്യത്തോടെയാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചത് അത് പിന്നീട് വംശഹത്യാ യുദ്ധമായി മാറുന്നതാണ് ലോകം കണ്ടത് ഹമാസ് പോരാളികളെ മാത്രമല്ല ഇസ്രയേൽ സൈന്യം ലക്ഷ്യമിട്ടത് പിഞ്ചു കുഞ്ഞുങ്ങളെയും എല്ലാം അവർ കൊലപ്പെടുത്തി ഗാസയിൽ പലസ്തീനികളെ യാതൊരു വിവേചനവും ഇല്ലാതെ ആക്രമിക്കാൻ തങ്ങൾക്ക് അനുവാദമുണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് സൈന്യത്തിന്റെ ഭാഗമായിരുന്ന ആറുപേർ ഇസ്രേലിലെയും പലസ്റ്റീനിലെ മാധ്യമപ്രവർത്തകർ നടത്തുന്ന മാഗസിനുമായാണ് ഇവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് സൈന്യത്തിന്റെ പ്രവേശനം വിലക്കുള്ള സ്ഥലങ്ങളിൽ വരെ അതിക്രമിച്ച് കയറി സാധാരണക്കാരെ കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ എല്ലായിടത്തും ചിതറക്കിടക്കുകയായിരുന്നു പലപ്പോഴും മൃഗങ്ങൾ ഇവ കടിച്ചു ചെയ്തുകയാണ് അന്താരാഷ്ട്ര സഹായ സംഘങ്ങൾ ഈ പ്രദേശങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞാൽ അതിനു മുൻപ് ബുൾഡോസർ ഉപയോഗിച്ച് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കും മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാനാണ് ഇപ്രകാരം ചെയ്യുന്നതെന്നും മുൻ സൈനികർ വെളിപ്പെടുത്തുകയാണ് നിരാശയിൽ നിന്നും വിരസതയിൽ നിന്നുമുള്ള മോചനത്തിനായാണ് പല സൈനികരും സാധാരണക്കാർക്ക് നേരെ വെടിയുണ്ടകൾ പായിച്ചത് യുദ്ധത്തിൽ പൂർണ്ണമായും ഇടപെടാൻ സൈനികർ ആഗ്രഹിക്കുകയാണ് ഞാൻ വ്യക്തിപരമായി പല വെടിയുണ്ടകളും ലക്ഷ്യമി ാണ് വെടിവെച്ചത് കടലിലേക്കും നടപ്പാതയിലേക്കും ഉപേക്ഷിച്ച കെട്ടിടങ്ങളിലുമേക്കും എല്ലാം വെടിവെച്ചു ഇതിനെ പതിവ് വെടിവെപ്പ് എന്നാണ് വിശേഷിപ്പിക്കാറ് ഒരാൾക്ക് വിരസത അനുഭവപ്പെട്ടതിനാൽ വെടിവെക്കുകയാണ് എന്നതിന്റെ കോഡ് ഭാഷയാണിത് പേര് വെളിപ്പെടുത്താത്ത സൈനികരാണ് ഇപ്രകാരം പറഞ്ഞത് ജസ്റ്റിസ് ഹൈക്കോടതിയിൽ നിരവധി ഹർജികൾ സമർപ്പിച്ചിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലുള്ള ഇസ്രേലിന്റെ ഓപ്പൺ ഫയർ മാനദണ്ഡങ്ങൾ സൈന്യം വെളിപ്പെടുത്തിട്ടില്ല രണ്ടാം ഇൻഡിഫാദ മുതൽ സൈനികർ രേഖാമൂലമുള്ള നിയമങ്ങളൊന്നും നൽകിയിട്ടില്ല എന്ന് രാഷ്ട്രീയ സാമൂഹിക ശാസ്ത്രജ്ഞർ യാഗൽ ലെവിയും പറയുന്നുണ്ട് മാനദണ്ഡങ്ങളിലെ ഈ വ്യക്തതയില്ലായ്മ കാരണമാണ് മുപ്പത്തിയെണ്ണായിരത്തിലധികം പല സൈനികൾ ഗാസയിൽ കൊല്ലപ്പെട്ടതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഗാസയിൽ എല്ലാവിധ പ്രവർത്തന സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നുവെന്ന ദീർഘകാലം ഗാസയിൽ സൈന്യത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ഭീഷണിയുടെ ഒരു തോന്നൽ പോലും ഉണ്ടെങ്കിൽ ഒന്നും വിശദീകരിക്കാതെ വെടിവെക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു സൈന്യത്തിന് നേരെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ ആകാശത്തേക്ക് വെടിവെക്കാതെ അയാളുടെ ശരീരത്തേക്ക് തന്നെ ഉന്നമടിക്കാനും സാധിക്കും അതൊരു പെൺകുട്ടിയാണെങ്കിലും പ്രായമായ സ്ത്രീയാണെങ്കിലും ആണെങ്കിലും വെടിവെക്കാൻ അനുവാദമുണ്ടായിരുന്നുവെന്നും സൈനികർ വ്യക്തമാക്കി ഗാസ സിറ്റിയിലെ അൽ സൈതൂൺ സ്കൂളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചപ്പോൾ കൂട്ട വെടിവെപ്പ് നടത്തിയതും സൈനികർ ഓർത്തെടുത്തു അകത്ത് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു ജനങ്ങൾ ഓടി രക്ഷപ്പെടാനും തുടങ്ങി ചിലർ കടലിന് നേരെ ഇടത്തോട്ട് ഓടാൻ തുടങ്ങി പക്ഷേ കുട്ടികൾ ഉൾപ്പെടെ ചിലർ വലത് വശത്തേക്കാണ് ഓടിയത് വലതു ഭാഗത്തേക്ക് ഓടിയവരെല്ലാം കൊലപ്പെടുത്തുകയും ചെയ്തു ഇരുപതോളം പേരാണ് ഇതിലുണ്ടായിരുന്നത് മൃതദേഹങ്ങളുടെ കൂമ്പാരം തന്നെയായിരുന്നു അവിടെ സൈനികർ ഭയാനക നിമിഷങ്ങളുടെ ഓർമ്മകളാണ് മാഗസിനുമായി പങ്കുവച്ചത് കാസയിൽ പതിനാറിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരെല്ലാം തീവ്രവാദ സംശയമുള്ളവരാണ് തെരുവിലൂടെ വെറുതെ കറങ്ങി നടക്കുന്നത് നിരോധിച്ചിരുന്നു ഇങ്ങനെ നടക്കുന്നത് സംശയാസ്പദമാണ് ആരെങ്കിലും ജനവാതിലൂടെ ഞങ്ങളെ നോക്കുകയാണെങ്കിൽ അവരെയും സംശയത്തോടെയാണ് കാണുന്നത് അവരെ വെടിവെച്ചിട്ടും മറ്റും ഇസ്രയേൽ പ്രതിരോധ സേനാംഗങ്ങൾ പ്രദേശത്തില്ലെങ്കിൽ അനിയന്ത്രിതമായിട്ടാണ് വെടിവയ്പ്പ് നടത്തിയിരുന്നതെന്നും റിസർവ് സൈന്യത്തിന്റെ ഭാഗമായിരുന്നയാളും പറഞ്ഞു ഡിസംബറിലെ യഹൂദ ആഘോഷകാലത്ത് കരിമരുന്ന് പ്രയോഗം പോലെ എല്ലാ സേനാംഗങ്ങളും ഒരുമിച്ച് വെളിച്ചം വീശുന്ന രീതിയിൽ വെടിയുതിർത്തതായും സൈന്യത്തിൽ നിന്ന് പിൻവാങ്ങിയ യുവാൽ ഗ്രീനും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി